ഞാനതാ ഉപ്പയുടെയോട് യാത്ര പറഞ്ഞുകൊണ്ട് അമ്മീൻ ദ്വീപിലേക്ക് വയതുപോയതിന് പോയതാ. ഉപ്പ എന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാ, 10-20 വർഷം മുമ്പല്ലേ, എപ്പോഴും വയതിന് പോകുന്ന സമയത്ത് ഇങ്ങനെ പല നാട്ടിലേക്കും കാലച്ചെറുപത്ത് 35 കൊല്ലം മുമ്പ് ഇങ്ങനെ വയതു പോകാൻ തുടങ്ങിയതാണ്. അന്നത്തെ ദിവസം മഗ്രിബിന് ശേഷം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ എങ്ങനെ കാര്യമായിട്ടും യാത്ര പറയാൻ നിൽക്കാറില്ല. അന്നത്തെ ദിവസം വീട്ടിൽ ഞാൻ ഉപ്പാന്റെ അടുത്ത് ചെന്നിട്ട് ഉപ്പാനോട് യാത്രാ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. പതിവിന് വിപരീതമായി ഞാൻ എന്റെ യാത്രയുടെ തുടക്കത്തിലുള്ള മര്യാദകളൊന്നും ചിട്ടകളൊന്നും പാലിക്കാതെ ഒരിക്കലും ഇറങ്ങാറില്ല. അന്നത്തെ ദിവസം അത്തരം ചിട്ടകളൊന്നും പാലിക്കാതെ ഒരു പ്രത്യേകമായ ഫാത്തിഹ സൂറത്ത് ഓതി പ്രത്യേക പ്രാർത്ഥന നടത്താതെ ആദ്യമായിട്ടാണ് ഞാൻ യാത്ര ഇറങ്ങുന്നത്. യാത്ര ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉപ്പായന്റെ കാല് മുതൽക്ക് തലവരേക്കും ആവർത്തിച്ച് നോക്കുകയാ. പക്ഷേ എന്തോ ഒന്ന് കരുതിയില്ല, എന്നോട് അകത്തേക്ക് കയറാൻ വേണ്ടി പറഞ്ഞില്ല. ഉപ്പയോട് സലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് പിരിഞ്ഞോ. പിറ്റേ ദിവസമല്ല, തൊട്ട് പിറ്റേ ദിവസമാണ് ഞാൻ അമീന ദ്വീപിലെത്തുന്നത്. എത്തിയതിനുള്ള വിവരക്കും ഉപ്പായ വിളിച്ച് ഞാൻ യാത്ര വിളിച്ച് സന്തോഷമൊക്കെ പറഞ്ഞു. അന്നത്തെ രാത്രി, ആദ്യത്തെ രാത്രി അമീനയിലെത്തിയിട്ട് ഒന്നു മുതൽക്ക് 12 വരേക്കുമുള്ള പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ അവിടെ എത്തിയതാ. ആദ്യത്തെ രാത്രി അന്ന് ഞാൻ കപ്പൽ എഴുന്നേറ്റ് വളരെ വിശ്രമത്തിലാ, ക്ഷീണം വല്ലാതെ കൂടുതലുള്ളത് കൊണ്ട് അന്ന് പ്രഭാഷണമൊന്നും നടത്തിയില്ല. അന്നത്തെ രാത്രി 12 മണിയാകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ടെലിഫോൺ ബെല്ലടിച്ചുകൊണ്ട് തൊട്ടടുത്ത് വീട് ചെറുപ്പക്കാരൻ ഓടി വന്നുകൊണ്ട് പറയുന്നു, ഉസ്താദേ, നാട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു, ഉപ്പാനെ പറ്റി പറഞ്ഞിരുന്നു. പറഞ്ഞു തീരുന്നതിനും എനിക്ക് ബോധ്യം വന്നു, എന്റെ ഉപ്പ വഫാത്തായി. എന്നോട് പറയേണ്ടി വന്നില്ല, ചിന്തിക്കേണ്ടി വന്നില്ല. സുബ്ഹാനല്ലാ, എന്റെ ഉപ്പയുടെ ജനാസ പോലും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാ ഞാൻ തിരിച്ചെത്തുന്നത്. പറഞ്ഞു വന്നതെന്താ? പക്ഷേ എന്റെ ഉപ്പ മരണപ്പെട്ട സമ്മതമല്ലാതെ എന്നെ വേദനിപ്പിച്ചു, വല്ലാത്ത സങ്കടം തോന്നി. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇതുപോലത്തെ ഉപ്പമാര്, എത്രയെത്ര ഉപ്പമാര് നമുക്ക് മരിച്ചുപോയി, നമ്മുടെ ഉസ്താദുമാരിൽപ്പെട്ട എത്ര ആളുകൾ മരിച്ചുപോയി. എന്റെ ജീവിതത്തിൽ വല്ലാതെ രണ്ടാമത് സങ്കടപ്പെടുത്തിയ മരണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് എം കെ എം കോയ ഉസ്താദ് വഫാത്തായ സമയത്ത് ഞാൻ പരിസരം വിട്ട് കരഞ്ഞു പോയിരുന്നു. ഉപ്പ മരണപ്പെട്ട സമയത്ത് എന്നെ സമാധാനപ്പെടുത്തിയിരുന്നു, എന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ്. ഇങ്ങനെ പല ഉസ്താദുമാരും ബഹുമാനപ്പെട്ട വൈലത്തൂഴ്സി യൂസുഫുൽ ബുഖാരി തങ്ങളോട് തങ്ങളും പാപ്പാക്കുന്ന നിറഞ്ഞുയർത്തി കൊടുക്കട്ടെ.